ഹലോ എവ്രി വൺ, വെൽക്കം അഗൈൻ ടു മൈ ചാനൽ. ഞാൻ സംഗീത. പെട്ടെന്ന് തടി കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് എൻ്റെ വെയ്റ്റ് ലോസ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത പലർക്കും വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ചിലർക്ക് ഈ വെയ്റ്റ് ലോസ് പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്ന് കംപ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ വെയ്റ്റ് ലോസ് പ്രോസസ്സിനെ ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ, ഈ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കാൻ നിങ്ങൾ കഴിക്കേണ്ട ടോപ്പ് 10 സൂപ്പർ ഫുഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കഴിക്കുന്ന കാലറീസിനേക്കാളും കൂടുതൽ കാലറീസ് നിങ്ങളുടെ ശരീരം ബേൺ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടേ? നമ്പർ 1, എക്സസൈസ് ചെയ്യണം. നമ്പർ 2, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. മിതമായി കഴിക്കുക, ഹെൽത്തി ആയി കഴിക്കുക. നമ്പർ 3 എന്താണ്? ജങ്ക് ഫുഡ്, ഷുഗറ്, വറവ് പലഹാരങ്ങൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ കഴിച്ചാൽ ഡബിൾ എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അധിക സമയം വൈകിപ്പിക്കുന്നില്ല, എന്താണ് ഈ സൂപ്പർ ഫുഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആപ്പിൾ, ആപ്പിൾ ഒരു വണ്ടർ ഫ്രൂട്ട് തന്നെയാട്ടോ. കാരണം ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഈ ഫ്രൂട്ടിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒരു ഫേമസ് സെയിങ് തന്നെ ഈ ഫ്രൂട്ടിനെ കുറിച്ചുണ്ട്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. പിന്നെ ഈ ഫ്രൂട്ട് നെഗറ്റീവ് കാലറി ഫ്രൂട്ടായിട്ടും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം എക്സ്ട്രാ കാലറീസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രൂട്ടിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫ്രൂട്ടിൻ്റെ കാലറീസും കൂടെ ബേൺ ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് എക്സ്ട്രാ കാലറീസും കൂടെ ബേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നിങ്ങളെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. മുട്ട പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെഫിനറ്റ്ലി വെയ്റ്റ് ലോസിനെ ഒരുപാട് സഹായിക്കും. കാരണം നമ്മുടെ ബോഡി പ്രോട്ടീനെ ബേൺ ചെയ്യാനായിട്ട് ഒരുപാട് കാലറീസ് യൂസ് ചെയ്യും. പ്രോട്ടീൻ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ മെറ്റബോളിസം റേറ്റ് ഏകദേശം ഒരു 15-30% ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സ്റ്റഡീസ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വാട്ടർമെലൻ വെയ്റ്റ് ലോസിന് പറ്റിയ ഫ്രൂട്ടാട്ടോ. കാരണം ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, പിന്നെ ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും പ്ലസ് നമ്മുടെ ആപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ മധുര പലഹാരങ്ങളോടുള്ള കൊതിയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വാട്ടർമെലൻ സഹായിക്കും കേട്ടോ. ഓട്സ്, ഓട്സിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹൈ ഇൻ ഫൈബറാണ്, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും, പ്ലസ് നമ്മുടെ വെയ്റ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഇത് കൂടുതൽ നേരം നമ്മുടെ ആപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് കേട്ടോ ഓട്സ്. സാർഡീൻ, ചാള എല്ലാവർക്കും അറിയാവുന്ന ഒരു മത്സ്യമാണ്. ചെറിയൊരു മീനാണെങ്കിലും കൂടിയും ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഡി, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹൃദയത്തിന്, ഹൃദയം നല്ല ഹെൽത്തി ആയി ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. എണ്ണയിൽ പൊരിച്ച് വറുത്ത് എടുക്കുന്നതിന് പകരം കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് വറുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കൂടുതലെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുക, ഒരുപാട് എണ്ണ യൂസ് ചെയ്യാതിരിക്കാം. അടുത്തത് ഒലിവ് ഓയിൽ. എണ്ണകളിൽ വെച്ച് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ് ഒലിവ് ഓയിൽ. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ എന്താ പറയുക, റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയി ഇരിക്കാനായിട്ടും സഹായിക്കും. നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ആവുന്നതോടെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവും. പിന്നെ ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നും ഹെയറും നല്ല ഹെൽത്തി ആക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ. ചിക്ക് പീസ്, കടലകൾ, അതിപ്പോൾ ഏത് കടലയായാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളക്കടലയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, പ്രോട്ടീനും കൂടുതലാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഡയറ്റിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താനായിട്ട് ഈ ചിക്ക് പീസൊക്കെ കഴിച്ചാൽ മതി.
തക്കാളിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്ലസ് നമ്മുടെ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കും. പിന്നെ ഈ ഫാറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് പെട്ടെന്ന് ബേൺ ചെയ്യാനും സഹായിക്കും. അപ്പോൾ തക്കാളി സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കുക കേട്ടോ. അടുത്തത് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫൈബർ കൂടുതലാണ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോർമോൺ റെഗുലറൈസ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ PCOD ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് കഴിക്കാം. അവരെ അൺബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഹോർമോൺസൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണിത്. പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതിന് പകരം ഇത് എന്തെങ്കിലും സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറിയുടെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പാലക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് സ്പിനച്ച്. പാലക്കാട് ഞാൻ പറയുന്നത് പച്ച ചീരയല്ല, ഈസിലി നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല ഇലവർക്കാണ് ഇത് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക. നിങ്ങൾക്ക് തോരനായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പരിപ്പ് മുരിങ്ങ കറി ഫോമിൽ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ കാലറീസും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം. അത്ര നല്ല ഒരു ഇലവർഗമാണ് ഈ പാലക്ക്. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരത്തിൽ കയറുകയും ചെയ്യും. പ്ലസ് നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യാതിരിക്കും, അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. നിങ്ങളുടെ ആപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഭക്ഷണങ്ങൾ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾ തടി കുറയും എന്ന് പ്രതീക്ഷിച്ച് ഇത് നിങ്ങൾ ഒരുപാട് കഴിക്കും. ജങ്ക് ഫുഡും ഒരുപാട് കഴിച്ചാൽ നിങ്ങൾ തടി കുറയില്ല. ഓക്കെ, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.